ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം മത്സ്യങ്ങളെയാണ്. നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കാര്യം, കുറച്ച് നാളായി ഇപ്പോൾ ഈ മീനുകളെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട്. കാരണം നമ്മൾ ഈ ഫിഷസിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി ചെല്ലാൻ നേരത്ത് അപ്പോൾ അവിടെ നല്ല രീതിയിൽ നമുക്ക് ജുവനൈൽ സൈസിനകത്ത് കുറച്ച് മത്സ്യങ്ങളൊക്കെ ഞാൻ വാങ്ങി. കാര്യം നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിനകത്തിട്ട് വാങ്ങിക്കൂട്ടിയതാണ്. ക്യാറ്റ് ഫിഷ്, പിന്നെ ഓസ്കാർ മുതലായിട്ടുള്ള ഇതിനെ വാങ്ങി, പിന്നെ ഒരു സക്കർ. ഇതിനൊക്കെ അത്യാവശ്യം വിലക്കുറഞ്ഞ നിരക്കിനകത്ത് ഞാൻ വാങ്ങി. അപ്പോൾ വാങ്ങിയതിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ടാങ്കിനകത്ത് നിക്ഷേപിച്ചു. അപ്പോൾ ഇത് ഏകദേശം ഒരു 250 ലിറ്ററോളം കപ്പാസിറ്റി വരുന്ന ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്കായിട്ട് പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്യാറ്റ് ഫിഷൊക്കെ വെള്ളത്തിനകത്ത് അല്പം ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. കാര്യം വെള്ളം നല്ല ക്ലാരിറ്റി ആയിട്ടാണ് കിടക്കുന്നത്, പക്ഷെ എന്തുകൊണ്ടാണോ ഇനി തീറ്റ കൊടുക്കുന്നത് മണ്ണിരയൊക്കെയാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്, അല്ലാതെ മറ്റുള്ള പെല്ലറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നൊന്നുമില്ല. എന്തുകൊണ്ടാണോ അപ്പോൾ വെള്ളത്തിനകത്ത് ഒരു ചെറിയൊരു ഇറിട്ടബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു എണ്ണമെഴുക്ക് കെട്ടും പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊന്ന് സെറ്റാക്കിയേക്കാമെന്ന് കരുതിക്കൊണ്ട് ഇന്നിപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വെള്ളം ചേഞ്ച് ചെയ്യാം, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതാണ് നമ്മുടെ വളർത്തു മത്സ്യങ്ങൾ. രണ്ട് ഓസ്കാർ, ടൈഗർ ഓസ്കാറിന്റെ കുഞ്ഞുങ്ങൾ തീരെ ജുവനൈൽ സൈസിനകത്ത് ഞാൻ വാങ്ങിയതാണ്. ഏകദേശം നമ്മൾ ലൈവ് ഫുഡുകളാണ് കൂടുതലായിട്ടും കൊടുത്തോണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതുണ്ട്, ക്യാറ്റ് ഫിഷിൻ്റെ ഈ ഒരു പീക്കിരി കുഞ്ഞുണ്ട്. കൂടാതെ ഇതും എല്ലാം ഞാൻ ജുവനൈൽ സൈസിൽ തന്നെ വാങ്ങിയതാണ്. റിസ്കിൻ്റെ പുറത്ത് നമ്മളതിലാണെങ്കിൽ കൂടുതൽ ആദ്യമായിട്ട് ഇതിനെയൊക്കെ വളർത്താൻ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ജുവനൈൽ സൈസിൽ തന്നെ വെറുതെ ഒന്ന് എടുത്തെന്ന് മാത്രം, ഒരു പരീക്ഷണാർത്ഥം. അപ്പോൾ എങ്ങാനും ചത്തുപോകുമോ, നമ്മുടെ റിക്വയർമെൻറ്സ് ഒന്നും അതിന് പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ ചത്തുപോയി കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിനെയാണ് ഞാൻ എടുത്തത് തീരെ വേണ്ട. അപ്പോൾ ഏകദേശം ഒരു 150 രൂപ നിരക്കിനകത്തുള്ള ഒരു സൈസിനകത്താണ് ഞാൻ ഏകദേശം ഒരു ക്യാറ്റ് ഫിഷിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ എടുത്ത്, ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിയത്, രണ്ട് തവണയായിട്ടാണ് വാങ്ങിയത്. അതിപ്പോൾ ആദ്യം കൊണ്ടുവന്നത് അത്യാവശ്യം സൈസായിട്ടുണ്ട്, ഇപ്പോൾ ഈ ഒരു സൈസായിട്ടുണ്ട്. ഇതിലും തീരെ ചെറുതായിരുന്നു. പിന്നെ അതിൻ്റെ കൂടുതൽ സക്കാറിനെ ഇട്ടിട്ടുണ്ട്. മറ്റുള്ള കുറച്ച് ഓസ്കാറുകളെയൊക്കെ, ആൽബിനോ ഓസ്കാറിനെയൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യണം. കുറച്ച് പ്ലാന്റ്സ് നമുക്ക് നമ്മുടെ മുന്നത്തെ വീഡിയോ ഇതിനകത്തുള്ള ടിബിൻ്റെ അടുത്തുള്ള നമ്മുടെ മിക്സഡ് ഫാമിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മിക്സഡ് ഫാമിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ള ടിബിൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാണ് ഈ ഒരു പ്ലാന്റ്സൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു വിശേഷങ്ങൾ. അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തെന്ന് മാത്രം. ഏകദേശം ഒരു 250 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ടാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ എനിക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള മണി പ്ലാന്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും വാട്ടർ ക്ലാരിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മുകളിൽ തീറ്റയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേന് എണ്ണമെഴുക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ മണ്ണിര പോലുള്ള സാധനങ്ങളൊക്കെയാണ് ലൈവായിട്ട് തീറ്റ കൊടുക്കുന്നത്, നമുക്ക് അവൈലബിൾ ആയിട്ട് അതാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് കൊടുക്കുന്നത്. ആവശ്യത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കുന്നുണ്ട് ഇവർ. അപ്പോൾ നമുക്ക് അതിനെ ഓരോന്നിനായിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെള്ളം ഏകദേശം ഒരു കാൽ ടാങ്കോളമായിട്ടുണ്ട്, കാൽ ടാങ്കിനടുത്ത്. അപ്പോൾ നമുക്ക് അതിനകത്തിട്ട് ഫിഷസിനെ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഈ കൊച്ചു ക്യാറ്റ് ഫിഷിന്റെ കുഞ്ഞിനെ തന്നെ നമുക്ക് നിക്ഷേപിക്കാം. ക്യാറ്റ് ഫിഷിന്റെ കുഞ്ഞാണ്. ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ നമുക്ക് ഓസ്കാറൊക്കെ വീതിയുള്ള കാരണം പറ്റിക്കിടക്കണം. അപ്പോൾ ആവശ്യത്തിന് ടിക്കറ്റ് വെള്ളം ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ള ജസ്റ്റ് ഉണ്ട. ഇത് കളറൊക്കെ ഏത് സ്റ്റേജിൽ വരും എന്ന് എനിക്കറിയാൻ പാടില്ല. തീരെ കുഞ്ഞാർന്നപ്പോൾ കൊണ്ടുവന്നിട്ടാ നമുക്കടുത്ത ഓസ്കാറിന് അടുത്ത ഓസ്കാറിന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതൊരു അത്യാവശ്യം നല്ല കളറിലേക്ക് വരുമായിരിക്കും അല്ലേ. കളറൊക്കെ വെക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരിക. സക്കറിനെ പിടിച്ചാലോ
സക്കറൊക്കെ അത്യാവശ്യം ചെറുതിനെ കൊണ്ടുവന്നിട്ടതാ, അത്യാവശ്യം ഒരു സൈസൊക്കെ ആയിട്ടുണ്ട്. പറന്നവൻ ഇട്ട ഒഴിക്കാന്. ഇനി നമുക്ക് ഫൈനലി നമ്മുടെ ആദ്യമായിട്ട് ഞാൻ വാങ്ങിയ ക്യാറ്റ് ഫിഷിനെ, ആദ്യമായിട്ട് ഞാൻ വളർത്താനായിട്ട് വാങ്ങിയത് ഓസ്കാറാ. അപ്പൊ അതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്യാറ്റ് ഫിഷ് അതിൻ്റെ ഉള്ളൊരു ഇഷ്ടിക കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലേക്ക് പോയിട്ട് മീനുകൾ പോയിരിക്കുക. നമ്മുടെ കുഞ്ഞൻ ക്യാറ്റ് ഫിഷ് ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം എല്ലാ മീനുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇത് നമ്മുടെ കുളവാഴയാണ്, കുളവാഴ. ഇത് ഞാനൊരു ദിവസം നമ്മുടെ ആമ്പലുകളൊക്കെ, ആമ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ വള്ളത്തിൽ യാത്ര ചെയ്തപ്പോൾ ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തതാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിന് കാര്യം നമ്മുടെ ഈ നാട്ടിലൊന്നും ഈ ടൈപ്പ് കോട്ടയത്താണ്, അപ്പം എൻ്റെ വീട് എറണാകുളം ജില്ലയാണ്, നമുക്ക് ഈ സാധനം അത്ര അവൈലബിൾ അല്ല. ഞാനത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ഇഷ്ടം കണ്ടത് കളക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു. എൻ്റെ കൂടെ നമുക്ക് ഈ പായൽ, പായൽ നല്ലപോലെ അത്യാവശ്യം കഴുകിയെടുക്കുന്ന എനിക്ക് തോന്നുന്ന കാര്യം ഓയിൽ കണ്ടൻറ്റ് അത്യാവശ്യം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും അതിനകത്ത്. അപ്പോൾ അതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ടൈപ്പ് വാട്ടർ പ്ലാന്റ് ആണ്, അപ്പോൾ നമുക്ക് നിക്ഷേപിച്ചേക്കത് ഇപ്പോൾ ബോട്ട കട്ടയായിട്ട് കിടക്കുക, ജസ്റ്റ് ഒന്ന് അഴിച്ചിടണം. അത്യാവശ്യം ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് പറ്റാവുന്ന രീതിയിനകത്ത് നമുക്ക് ഒരുപാട് കാര്യം, നമ്മൾ മുന്നേ വീഡിയോ ചെയ്തായിരുന്ന ടിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ടിബിൻ്റെ അടുത്ത് ക്യാറ്റ് ഫിഷും കാര്യങ്ങളൊക്കെ, ഷവൽ നോസ്, മറ്റേ അങ്ങനെയുള്ള പല ഫിഷസൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു അപ്പോൾ ഒരുപാട് ഹൈറ്റിനകത്ത് വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ട് ക്യാറ്റ് ഫിഷിനത്ര നല്ലതല്ല എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത് കാരണം ഇപ്പോൾ വെള്ളം നമ്മൾ പൊതുവേ ഒന്ന് കുറച്ചിട്ടേക്കാണ്. അപ്പോൾ ഏകദേശം ഒരു അര ടാങ്കിന് താഴെ വെള്ളം നിറയ്ക്കുന്നുള്ളൂ, 250 ലിറ്റർ ടാങ്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മാക്സിമം, കാര്യം നമ്മളെ കണ്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ആൾക്കാർ കാണുക, നല്ല രീതിയിൽ കമൻറ്റുകൾ ഒന്ന് പറഞ്ഞു തരിക. കാര്യം എനിക്ക് ഇതിൻ്റെ ഫീഡുകളും കാര്യങ്ങളൊന്നും വലിയ ഐഡിയാസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിവുള്ള ആളുകളുണ്ടെങ്കിൽ എനിക്കിതിനെക്കുറിച്ചുള്ള ഐഡിയാസൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്യൂരിറ്റിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഐഡിയാസൊക്കെ ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ വീണ്ടും നമുക്കൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി.